യു ഡി എഫിന്റെ ഉറച്ചുകോട്ടയായ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി ഒരു ഭാഗ്യപരീക്ഷണത്തിന് വരുകയാണ്. ശബരിമല പ്രശ്നം ഇളക്കിമറിച്ച മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രയാർ ഗോപാലകൃഷ്ണനെയാണ് ബി ജെ പി ഉന്നം വയ്ക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിലെ ഒരു പ്രധാന വിഷയം ആറന്മുള വിമാനത്താവളമായിരുന്നു. ഇത്തവണ അത് ശബരിമലയാകും. ഇവിടെയാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സുപ്രീം കോടതിയിൽ ആദ്യം പുനഃപരിശോധനാ ഹർജി നൽകിയ ആളുമായ പ്രയാർ ഗോപാലകൃഷ്ണന്റെ പ്രസക്തി. വലവീശൽ തുടങ്ങിക്കഴിഞ്ഞു. സ്വതന്ത്രനായി മത്സരിക്കുന്നതിന് എന്നെ ക്ഷണിച്ച പാർട്ടികളുണ്ട്, എനിക്ക് കളവൊന്നും പറയാനില്ല. ഇതുവരെ സമ്മതം മൂളിയിട്ടില്ലെങ്കിലും സ്ഥാനാർത്ഥിയാകാനുള്ള താല്പര്യം പ്രയാർ മറച്ചുവെക്കുന്നില്ല. അത് കോൺഗ്രസിന്റെ ആകണമെന്നാണ് തൽക്കാലം നിലപാട്. അവസരം തന്നാൽ വിജയസാധ്യത ഉണ്ടെന്ന് തന്നെ എന്റെ വിശ്വാസം. അതിനെന്തിനാ മടിക്കുന്നേ? പാർട്ടി ഏകപക്ഷീയമായ ഒരു തീരുമാനം എടുക്കില്ലല്ലോ. പാർട്ടിയെ കവടി നിരത്തി ഒരു ജ്യോതിഷിയുടെ അഭിപ്രായത്തിൽ തീരുമാനം എടുക്കില്ലല്ലോ. രണ്ടു തവണ പത്തനംതിട്ടയിൽ നിന്ന് പാർലമെന്റിലെത്തിയ ആന്റോ ആന്റണിയുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ 50,000 മുകളിലായിരുന്നു. ആന്റോയ്ക്ക് പകരം മറ്റൊരു പേര് കോൺഗ്രസ് പരിഗണിക്കാൻ സാധ്യതയില്ല. ബി ജെ പിക്ക് പ്രയാറിൽ പ്രതീക്ഷയുള്ളതും അതുകൊണ്ടാണ്. പത്തനംതിട്ട മുൻ ഡി സി സി പ്രസിഡന്റ് ഫിലിപ്പോസ് തോമസിനെ രംഗത്തിറക്കി കഴിഞ്ഞ തവണ ഇടതുമുന്നണി നടത്തിയ പരീക്ഷണം തീർത്തും പരാജയപ്പെട്ടിരുന്നു. പാർട്ടിക്കാരനല്ലാത്ത ഒരു പൊതുസമ്മതനെയാണ് ഇത്തവണ സി പി എം തിരയുന്നത്. വ്യക്തമായ ഒരു പേരിൽ ഇതുവരെ എത്തിയിട്ടില്ല. ജിമ്മി ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.